ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും പുള്ളി പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഇനിയും പറയാം, പുള്ളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എവിടെ വേണമെങ്കിലും പറയാം. കാരണം ഇതെനിക്ക് എൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്നത്. കാരണം ഈ പ്രോബ്ലം നമ്മൾ മിണ്ടാതിരുന്നത്, നമുക്ക് നിശബ്ദത ആട്ടിൻസുപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാനത് മിണ്ടാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. കാരണം ഈ സോഷ്യൽ മീഡിയ കയറി കിടന്ന് കുറച്ചിട്ട് വെറുതെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ എൻ്റെ അനീത്തിനെ പറ്റി അതിനകത്ത്, അവളുടെ കല്യാണം ഞാൻ പുള്ളിയുടെ കാശ് മേടിച്ചിട്ടാണ് നടത്തി എന്ന് പറഞ്ഞൊരു ആരോപണം, അത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ഈ ഇൻസിഡൻ്റ് അതിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അനീത്തിയൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഭാര്യയൊക്കെ, അതായത് അവർക്കൊക്കെ ഇനി ഒരു ഫംഗ്ഷന് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും, അതുപോലെ നാട്ടുകാർ ചിരിക്കും, കളിയാക്കി ചിരിക്കും. കാരണം സ്വന്തം ചേട്ടൻ അവളുടെ കല്യാണം നടത്തിയത് ഒരാളുടെ പൈസ പറ്റിച്ചിട്ടാണെന്നുള്ളൊരു പ്രസ്താവന, അത് എൻ്റെ പേജിലൊക്കെ ഇഷ്ടംപോലെ തെറിയും കാര്യങ്ങളും വരുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഭാര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ പ്രതികരിക്കും? നമ്മളെങ്ങനെ പ്രതികരിക്കും സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും ഭാര്യയ്ക്കെതിരെ അപ്പനെതിരെയൊക്കെ ഒരു പ്രശ്നം വന്നാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? അപ്പോൾ എന്നെ വിശ്വസിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾക്ക് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര, അമ്മയ്ക്കും ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എൻ്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവർ, അവള് ജനിച്ചതിന് ശേഷം തുടങ്ങി അവർ സമ്പാദിക്കുന്ന പൈസ ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പോൾ അവർക്ക് എന്താ പറയുക, എൻ്റെ അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. അവർ രണ്ടു ദിവസമായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അനീത്തിയും ഭാര്യയൊക്കെ, അനീത്തി ഇപ്പം ലണ്ടനിലാണ്, പക്ഷെ അവൾ കഴിഞ്ഞ ദിവസം അവധിക്ക് വന്നിട്ട്, അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി കറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷേ അവൾക്ക് ആളുകളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവരുടെ വിഷമം കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഇതിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജൂഡേട്ടന്, അതായത് അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020, ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോക്കി. ഇതാണ് ബാങ്കിൻ്റെ ബാങ്കിലതാണ് സ്റ്റേറ്റ്മെൻ്റാണ്, നിങ്ങൾക്കിത് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും വരും. രണ്ടാമത്തത് അഞ്ജലിയുടെ കല്യാണം നടന്നത്, എൻ്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? ഒരു വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന എന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇത് അത് ആ ആ ഡോക്യുമെന്റ് അനീതിയുടെ കല്യാണം നടന്നതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ കല്യാണം നടത്തി പറഞ്ഞിട്ടതിന്റെ ഡേറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു കള്ളത്തരം ഇല്ല ഇതിനകത്ത്. ചേട്ടൻ എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ പെങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രതികരിക്കുക അല്ലേ? നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കുക സ്വന്തം പെങ്ങൾക്ക്. അത് ഞാൻ മാക്സിമം അതെന്തെങ്കിലും പൊക്കോട്ടെ മിണ്ടാതിരുന്നാൽ തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അത് ഫാമിലിനെ ബാധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും അത് റെസ്പോണ്ട് ചെയ്യണം തോന്നുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ, ഈ പറഞ്ഞ ഇഷ്യൂ നമ്മളിത് ചർച്ച ചെയ്ത് 2019 മൂന്ന് വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത് സംഘടനകൾ വഴി ഇത് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആക്കി കൈ കൊടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് 3 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പം തന്നെ പറയായിരുന്നു, ഒരു
Kudumbatinnya kayak nanti kita licu dengan orang lain kan, namanya itu
അൺസഹിക്കപ്പെടുന്നൊക്കെ പറയില്ലേ, സഹിക്കാൻ പറ്റാത്ത അങ്ങനത്തെ കാര്യമാണ്. പിന്നെ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, പെല്ലിശ്ശേരി ഇല്ലെങ്കിൽ, അതായത് ലിജോ ചേട്ടൻ ഇല്ലെങ്കിൽ പെപ്പയ്ക്ക് ജീവിക്കാനുള്ള വകുപ്പ് പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. അതായത് ഞാൻ സുഹൃത്തുക്കളെ നിങ്ങളത് ചോദിക്കട്ടെ, ഈ ലോകത്തുള്ള ഏത് സ്റ്റാറാണെങ്കിലും ഏത് ഫിലിം മേക്കർ ആണെങ്കിലും ആരെങ്കിലൊക്കെ സഹായം അവസരം കൊടുത്തിട്ടല്ലേ ജൂഡേട്ടൻ എങ്ങനെ വന്നേക്കണേ? തന്നെ പൊട്ടി മുറിച്ചുണ്ടായതല്ല, പുള്ളിക്കും ഒരു പ്രൊഡ്യൂസർ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. എനിക്ക് ലിജോ ചേട്ടൻ അവസരം തന്നു, അതുപോലെ എത്രയോ എത്രയോ ആൾക്കാരുണ്ട് അവസരം, എല്ലാവരും അവസരം കിട്ടിയിട്ട് തന്നെ ആരെങ്കിലൊക്കെ അവസരം കൊടുത്തിട്ടാണ് വന്നേക്കണത്. അതൊക്കെ എന്ത് ഇത്രയും വലിയ പടങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, ഭയങ്കര മോശമാണ് അതൊക്കെ. പിന്നെ യഥാർത്ഥ നായകൻ ഒളിച്ചിരിക്കുകയാണെന്ന്, ഞാനെന്താ പുലിയ കടിക്കാനായിട്ട്, പുലി മാന്താനായിട്ട് ഒളിച്ചിരിക്കുക കടിച്ച് പറിക്കാനായിട്ട്? എനിക്കറിയാമല്ലോ, എന്നെ അറിയണ ആൾക്കാർക്കൊക്കെ അറിയാം ഞാനെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഈ പുലിയും കരടിയൊക്കെയാണ് ഒളിഞ്ഞിരുന്ന് കടിക്കുള്ളൂ. ഇത് നമ്മൾ നേരിട്ട് പറയണത് നേരിട്ട് പറയും. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിയുടെ അടുത്ത് നേരിട്ട് പോയി സംസാരിക്കണമെന്ന് വിചാരിച്ച്, പിന്നെ തന്നെ വേണ്ട, പിന്നെ വെറുതെ പിന്നെ നമ്മള് നമ്മുടെ തന്നെ പണ്ടിൻ്റെ ഇട കുത്തി നാട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കുറേ പ്രാവശ്യം പറയേണ്ടത് ഇങ്ങനെ 18 ദിവസം മുമ്പാണ് മാറിയ മാറിയ മാറിയെന്ന്. ഇതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്, ഈ പടത്തിൻ്റെ എഗ്രിമെൻ്റ് നിങ്ങൾക്ക് ഇതെല്ലാം പരിശോധിക്കട്ടോ, ഞാൻ വെറുതെ പറയണതല്ല. ഇത് ജൂഡേട്ടൻ അയച്ച എഗ്രിമെൻ്റാണ്, എൻ്റെ ബിഗ് ബ്രദർ അയച്ച എഗ്രിമെൻ്റാണ്. അതിനകത്ത് നോക്ക്, ഇതിനകത്ത് ഡേറ്റ് ഇല്ല. അപ്പം നമ്മൾ ഈ കഥ ചർച്ച കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിന്നെ നോക്കുമ്പോൾ ജൂഡേട്ടൻ അടിപൊളി ആളാണ്, പുള്ളിയാണ് കോ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മൾ ഓക്കെ ഈ പടം എന്തായാലും അടിപൊളിയാണെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ലാത്ത എഗ്രിമെൻ്റാണ് സൈൻ ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അവരന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം, അതനുസരിച്ച് നമുക്ക് ഓക്കെ. അങ്ങനെ അജഗജാന്തരത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഫുൾ സ്ക്രിപ്റ്റായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു, ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ വായിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്, കാസ്റ്റിംഗ് ബോർഡിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് സെക്കൻഡ് ഹാഫില് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായി. ഞാനത് പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയുടെ പ്രതികരണം പ്ലേ ചെയ്തിട്ടുള്ള മറ്റേ ഒരു ഇത് കാണിച്ച് വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ചെയ്യണ്ടേ, ഇതിനായിട്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മോശമാവും എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. ഇതിനെല്ലാം ഏതാ അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടല്ലേ അസത്യം പറഞ്ഞു. അതെന്തായാലും ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്റെ ഏറ്റവും ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞതൊക്കെ, എനിക്ക് ആദ്യമുള്ള പ്രശ്നം എന്റെ പെങ്ങളെ പറ്റി, പെങ്ങളെ കല്യാണം പുള്ളിയുടെ കാശിനാണ് മേടിച്ച് നടത്തി എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മൾക്ക് നമ്മുടെ ഫാമിലിക്ക് കോമൺ ആയിട്ട് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതികരിക്കില്ലേ? എല്ലാവരും പ്രതികരിക്കില്ലേ? നിങ്ങൾ നിൽക്കുന്ന എല്ലാവരും പ്രതികരിക്കില്ലേ? സ്വന്തം അമ്മയ്ക്കും അപ്പനും നാണംകേട് ഉണ്ടാക്കുന്ന പ്രസ്താവന ഒരാൾ ഇറക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം പെങ്ങളും നാണം കെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതികരിക്കില്ലേ? സത്യാവസ്ഥ ഈ പേപ്പറുകളിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ കോപ്പികൾ തരും. ഇത് നിങ്ങൾ എല്ലാവരും പരിശോധിക്കണം. കാരണം പുള്ളി നടത്തിയത് വ്യക്തിഹത്യാണ്, വ്യക്തിഹത്യ. സക്സസ് ദുരുപയോഗം ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. ഒരിക്കലും അങ്ങനെ അതിൻ്റെ വസ്തുത പരിശോധിക്കണം. രണ്ട് കുറെ ആളുകൾ ഇങ്ങനെ, ഞാൻ അവരെ ഒന്നും പറയില്ല, കാരണം എങ്ങനെയാണെങ്കിലും റിയാക്ട് ചെയ്യാം, ആർക്കാണെങ്കിലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യാം. പക്ഷെ അതിൻ്റെ ഇപ്പൊ നമ്മൾ ഒരാളെ കുറ്റവാളി എന്ന് പറയുമ്പോൾ ആ കുറ്റവാളിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കാനുള്ളൊരു ക്ഷമ എല്ലാവർക്കും ഉണ്ടാവണം ലൈഫിൽ. കാരണം അയാള് എന്താണ് ചെയ്തേക്കണമെന്ന് അറിയണമല്ലോ. ചിലപ്പോൾ അയാളായിരിക്കും ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ കൊന്നേക്കണത്, പക്ഷെ അയാൾ എന്തിനാണ് അത് കൊന്നേക്കണത്, എന്താണ് റീസൺ എന്നും കൂടി വെറുതെ നമ്മൾ അറിയണം. അതറിയാനുള്ള ഒരു ക്ഷമ നമ്മളുണ്ടാവണം.
എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ജൂഡേട്ടൻ്റെ അടുത്ത് ഒരു ദേഷ്യമോ ഒന്നുമില്ല, വിഷമമുണ്ട്, ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നമുക്ക് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി പുള്ളിയുടെ പടം, സോറി, വേണ്ട, പുള്ളിയുടെ പടം അടിപൊളി പടമാണ്. ഞങ്ങളെ വീട്ടുകാർ പോയി കണ്ടതാണ്. ഗംഭീര സിനിമയാണ്. എൻ്റെ വേണ്ടപ്പെട്ടവർ എന്നകത്ത് ഉണ്ടത്. ആ പടം അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ കളക്ഷൻ റെക്കോർഡുകളും പെട്ടിക്കും. ജൂഡേട്ടൻ്റെ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലസ്.